ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈഡ് റൈസിന് ഇങ്ങനെ മാറ്റി വെക്കാമെന്നൊക്കെ. അതിനിടയിൽ അതെല്ലാം വെജിറ്റബിളൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ വെച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീടാണ് അതൊക്കെ കഴിഞ്ഞ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെജിറ്റബിളൊക്കെ അന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് മോൻ സ്കൂളിൽ പോയിരിക്കുകയാണ്, എക്സാമാണ്. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും സോയാ ചങ്ക്സിൻ്റെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സോയാ ചങ്ക്സിൻ്റെ കറി, ഏതിൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ഫ്രൈഡ് റൈസും ഇതൊക്കെ കൂടി ഉണ്ടാക്കാം, അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് വരുമ്പോൾ അങ്ങനെ മെസ്സിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1.25 കപ്പ് ബസ്മതി റൈസ് ആണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയിടണം. അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും വെജിറ്റബിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് മുഴുവൻ വെജിറ്റബിൾസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഒരു സ്പ്രിംഗ് ഒണിയൻ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഫ്രൈഡ് റൈസിന്. എനിക്ക് ഷോപ്പിൽ നോക്കിയപ്പോൾ അതില്ലായിരുന്നു, വേറൊരു ഷോപ്പിൽ കയറി അന്വേഷിച്ചു, അപ്പോൾ അവിടെയില്ല. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം. പിന്നെ ക്യാപ്സിക്കം ആണെങ്കിൽ ഒരു കളറ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഷോപ്പിൽ, അതൊരു റെഡും യെല്ലോയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് കാണാനും ഒരു ലുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതില്ലാത്ത കാരണം പിന്നെ അത് വാങ്ങിക്കാൻ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഉള്ള ഇത് വെച്ചിട്ട് ഗ്രീൻ വെച്ചിട്ട് ഗ്രീൻ ക്യാപ്സിക്കം കിട്ടിയല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് വന്നപ്പോഴേക്കും വെള്ളം എന്താ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പാകത്തിന് ഉപ്പിടണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നമ്മളടുത്ത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അധികം ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു തരം ഓയിൽ, ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ബെസ്റ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിലായതിനു ശേഷം ഞാൻ അധികം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണയെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ യൂസ് ചെയ്യാറുമില്ല.
അവ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇത് ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ലതാണ്. ആ തിളക്കി നമ്മൾ അരിയിട്ട് വെള്ളത്തിലിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും ഇട്ടിട്ട് പാകത്തിന് വെന്തതിന് ശേഷം വാർത്താൽ മതി. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ അരി നേരത്തെ വേവിച്ച് വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. ഇളക്കുന്ന സമയത്ത് അധികം അത് ഇങ്ങനെ പരിക്കൊന്നും പറ്റാതെ ഇങ്ങനെ അധികം ഉടഞ്ഞു പോവാതെയൊക്കെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ആ ഓർക്ക ഇപ്പം ഉണ്ടാക്കാമെന്ന്, അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് അങ്ങ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. കുഴപ്പമൊന്നുമില്ല, കുറച്ച് വലിയ പാത്രത്തിലിട്ടിട്ട് ഇളക്കിയാൽ മതി. ചെറിയ പാത്രം കുറച്ച് ഉണ്ടാക്കണമുള്ളെങ്കിലും കുറച്ചുകൂടി വലിയ വട്ടത്തിലുള്ള കുറച്ച് അങ്ങനെയുള്ള പാത്രത്തിലിട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ അങ്ങനെ ആ ചോറിന് അങ്ങനെ കേടൊന്നും അങ്ങനെ ഉടഞ്ഞു പോവുമൊന്നുമില്ല കേട്ടോ. എല്ലാവരും പറയും അത് തലേ തന്നെ അല്ലെങ്കിൽ കുറച്ചൊരു കുറച്ച് മണിക്കൂർ നേരത്തെ അതിൻ്റെ ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷമാണ് കുറച്ചുകൂടി ഈസിയാണെന്നൊക്കെ പറയും. പക്ഷേ ഞാനിങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് വലിയ പാത്രത്തിൽ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒട്ടോ അല്ലെങ്കിൽ അരി ഒട്ടിപ്പിടിക്കുക കട്ട പിടിക്കുക ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസും സോയ ചങ്ക്സ് കറിയും ഒരുമിച്ചുണ്ടാക്കാം. അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് അരിയുന്ന നേരത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നു. അപ്പോൾ അത് വെജിറ്റബിൾസ് അരിയുന്നതൊന്നും റെഡിയാക്കുന്നതൊന്നും ഇതിലേക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി രണ്ട് ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതായത് അവിടെ കിടന്നിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് സോയാ ചങ്ക്സ് കറി ഉണ്ടാക്കുന്നതിൽ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. അതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടില്ലേ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചതില്ലേ, അത് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊണ്ടിരിക്കണേ. ഒരുപാട് മൂത്ത് ഇതാവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ചെറുതായിട്ട്. അങ്ങനെ വഴന്ന് വരുന്നതിൻ്റെ ഇടയിൽ ഇതും നോക്കണം. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തന്നെ സോയാ ചങ്ക്സിൻ്റെ കറി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അതും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിൽ ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വളർന്നു വരുമല്ലോ. സോയാ ചങ്ക്സ് കറിയിലേക്കുള്ള ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരട്ടെ. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പുറത്ത് ഫ്രൈഡ് റൈസിലുള്ള വെജിറ്റബിൾസും ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സോയാബീൻ സോസും പിന്നെ ഗ്രീൻ ചില്ലി സോസും ചേർക്കണം. എന്നിട്ടൊരു കുറച്ച് നേരം കൂടി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനൊരു ടിഷ്യൂ എടുക്കട്ടെ. എനിക്ക് ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂ അങ്ങനെ അടുത്തുതന്നെ ഉണ്ടാവും. എനിക്ക് കുപ്പിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒലിക്കുകയേ എന്നൊക്കെ ചെയ്യുമ്പോൾ അത് അപ്പോഴേക്കപ്പോഴും ഇങ്ങനെ തുടച്ച് വെക്കണം. അത് കാരണം ഒരു കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഒരു ടിഷ്യൂ ഒരു സൈഡിൽ ഉണ്ടാവും എപ്പോഴും.
ഈ രണ്ട് സോസും ചേർത്തിട്ട് ഒരു മിനിറ്റോളം നെയ്യ് വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും അത് പാകാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചങ്ക്സ് കറിയിലേക്ക് വേണ്ട മല്ലിപ്പൊടി, മുളക്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 2.5 teaspoon ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ 1 teaspoon ചേർക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞങ്ങളിവിടെ കുറച്ച് എരിവൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ 1 teaspoon ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ പച്ചച്ചവ മാറണ വരെ ഇളക്കണമല്ലോ. പിന്നെ ഈ പൊടികളൊക്കെ ഇട്ട് വഴറ്റുന്ന നേരത്ത് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഈ പൊടികൾ ഇടുമ്പോഴേ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു. അപ്പോൾ അതിലേക്ക് ഒരു 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊരു 1-2 minutes ഒരു നന്നായിട്ടൊന്ന് തിള വന്നോട്ടെ. എന്നിട്ട് പിന്നീട് വേവിച്ച് വെച്ച സോയാ ചങ്ക്സ് ചേർത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഫ്രൈഡ് റൈസിലേക്കുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അധികം അങ്ങനെ കുഴഞ്ഞു വരാത്ത വിധത്തിലൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ആ റൈസൊന്ന് ഇളക്കിയെടുക്കാനും. അപ്പോൾ അതിങ്ങനെ ബസ്മതി റൈസ് അല്ലേ, നീളത്തിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടണം. അത് ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് മാറിപ്പോയത്. അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ചേ ഉള്ളുവെങ്കിലും വലിയ പാത്രത്തിൽ വേണം ഇത് എന്താ പറയുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിച്ച് വെച്ചത് അത് ഈ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് വെന്തതിന് ശേഷം ഒരു 10 minutes, ഒരു 5-10 minutes വരെ വേവിച്ചാൽ മതി. എന്നിട്ട് അതിൽ വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് കളയണം. അതിലുള്ള ഒരു സ്പോഞ്ച് പോലെയാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നമ്മളെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രേവിക്കിൻ്റെ ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഇവിടെ അധികം ഗ്രേവി വേണ്ടാത്ത പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. ഒന്ന് ഒന്ന് കുടഞ്ഞിട്ട് എടുത്താൽ മതി. അത് റെഡിയായി, അത് ഓഫാക്കി വെച്ചു. ഇനി ഇത് മാത്രം ചങ്ക്സിൻ്റെ കറി ഒന്നുകൂടി ഒന്ന് കറി വറ്റാനുണ്ട്. ഇപ്പം മോൻ വരാറേ ആയിട്ടുണ്ട്, 1 o'clock ആവാറായി. അവൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവന് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് അവന് പുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതെല്ലാം സെറ്റാക്കാം. സൂര്യം വന്നല്ലോ. ഇനി അവന് കുറച്ച് ലൈം ജ്യൂസ് കലക്കി വെച്ചൊക്കെ എടുത്ത് കൊടുക്കട്ടെ. എന്നിട്ട് അവൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സൂര്യൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഒന്ന് കഴിക്കാൻ പോവാണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.